ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ഞാൻ പ്രമോഷനായിട്ട് കുന്നംകുളം സി ആയിട്ട് വന്നു തൊണ്ണൂറ്റിനാല് ഒക്ടോബറിലാണ് എന്നാണ് എൻ്റെ ഓർമ്മ അപ്പോൾ കുന്നംകുളം സാധാരണ നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ അന്നൊക്കെ പിടിപാടുള്ളവർക്ക് മാത്രം കൊടുക്കുന്നൊരു സർക്കിളാണ് കുന്നംകുളത്തിൻ്റെ കീഴിൽ മൂന്ന് സ്റ്റേഷൻ ഉണ്ട് കുന്നംകുളം തേരാമംഗലം വടക്കേക്കാട് വടക്കേക്കാട് കമ്മ്യൂണിലി ആൻഡ് പൊളിറ്റിക്കലി സെൻസിറ്റീവ് ആണ് ഒരുപാട് അടിപിടിയും മാഡൂക്കെ നടക്കുന്ന സ്ഥലമായിരുന്നു വടക്കേക്കാട് പോലീസ് സ്റ്റേഷൻ പേരാമംഗലം പൊതുവെ ശാന്തമാണ് പിന്നെ കുന്നംകുളം ഒരു ഹെവി പോലീസ് സ്റ്റേഷനാണ് അപ്പോൾ കുന്നംകുളം സി ആട്ട് ഒക്ടോബറിൽ ജോയിൻ ചെയ്തു അപ്പോൾ നല്ല സാമാന്യം നല്ല തിരക്കുള്ള ഒരു പോലീസ് സ്റ്റേഷൻ നല്ല ജോലി തിരക്കുള്ള പോലീസ് സ്റ്റേഷനാണ് അവിടെ ഇരിക്കുമ്പോൾ ഒരു റോബറി കേസൂടെ റിപ്പോർട്ട് ചെയ്തു റോബറി കേസ് കുന്നംകുളം ചെമ്മണ്ണൂർ എന്ന് പറയുന്ന സ്ഥലമുണ്ട് കുന്നംകുളം സ്റ്റേഷനിലൊരു മൂന്ന് കിലോമീറ്റർ മാറി തൃശ്ശൂർ റൂട്ടിൽ ഒക്കെ മാറിയിട്ടാണ് മൂന്ന് കിലോമീറ്റർ മാറി ചെമ്മണ്ണൂർ അപ്പോൾ അവിടെയുള്ള ഞാനവരുടെ പേര് പറയുന്നില്ല ഗുരുവായൂർ കച്ചവടം നടയിൽ ഒരു കട നടത്തുന്ന സ്ത്രീയാണ് അപ്പോൾ അവർ ഒരു ദിവസം രാവിലെ സ്റ്റേഷനിൽ വന്നിട്ട് പറഞ്ഞു അവരുടെ വീട്ടിൽ രാത്രി കള്ളന്മാർ കിടന്നു അവരെ കഴുത്തിലെ മാല പിടിച്ചുകൊണ്ട് പോയി ഏഴുപോകാൻ തൂക്കം വരുന്ന മാല പിടിച്ചുകൊണ്ട് പോയി അപ്പോൾ അതാണ് അവരുടെ പരാതി അപ്പോൾ അത് എസ് ഐ ഞാൻ കേസ് രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞു എസ് ഐ ചെയ്ത് കേസെടുത്തു അപ്പോൾ റോബറി നമുക്കറിയാം പോലീസിൽ ചില കേസുകൾ സി അന്വേഷിക്കേണ്ടതുണ്ട് ചില കേസുകൾ ഡിവൈസി അന്വേഷിക്കണം മാൻഡേറ്ററി പ്രൊവിഷനുള്ള കേസൊക്കെ ഡിവൈസിൽ അന്വേഷിക്കേണ്ടി വരും മറ്റു കേസ് സി ഐ ഗ്രേവ് ക്രൈമാണെന്നൊക്കെ സി അന്വേഷിക്കണം മറ്റുള്ള കേസൊക്കെ എസ് ഐ അവരുടെ താഴെയുള്ള ഉദ്യോഗസ്ഥർ അന്വേഷിച്ചാൽ മതി എന്നാണ് അത് പോലീസിൻ്റെ ഒരു ചിട്ടോട്ടമാണ് നിയമപ്രകാരം ബാധ്യസ്ഥരല്ല ആ അങ്ങനെ കേസ് അന്വേഷിക്കാൻ നിയമം അനുശാസിക്കുന്ന കേസുകളിൽ മാത്രം സി അന്വേഷിക്കണം ഇല്ലെങ്കിൽ ഡിവൈസിൽ അന്വേഷിക്കണം എന്ന് അനുശാസിക്കുന്ന ചില കേസുകളുണ്ട് അതിൽ മാത്രം അങ്ങനത്തെ അന്വേഷണം മതി അപ്പോൾ ഈ കേസിൽ പക്ഷേ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് ചട്ടമനുസരിച്ച് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിതനുസരിച്ച് സി അന്വേഷിക്കേണ്ട ഗണത്തിൽപ്പെട്ട റോബറിയാണത് അപ്പോൾ അത് കേസ് രജിസ്റ്റർ ചെയ്ത് ഞാൻ അന്വേഷണത്തിന് വേണ്ടി ഞാനും അതെൻ്റെ കൂടെ ഹെഡ് കോൺസ്റ്റബിൾ രാജൻ മണി ഇവരൊക്കെ കൂടി സ്ഥലത്ത് പോയി നല്ലൊരു അന്വേഷണം നടത്തി അപ്പോൾ ചെമ്മണ്ട് തുള്ളിലേക്ക് കയറിയിട്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ആ പ്രദേശം പ്രദേശമറിയാവുന്ന ഒരാളായിരിക്കണം ഈ പറഞ്ഞിരിക്കുന്ന കളവ് നടത്തിയതെന്നായിരുന്നു ഞങ്ങളുടെ പ്രാഥമിക നിഗമനം അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം മുഴുവൻ നടത്തി അപ്പോൾ സാധാരണ റൊട്ടീൻ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്ന പോലെ തന്നെ ആ പ്രദേശത്ത് ചുറ്റിക്കറങ്ങുന്നവരാരാണ് ജോലി രണ്ട് നടക്കുന്നവരാരാണ് വെറുതെ കറങ്ങി നടക്കുന്നവരാരാണ് അപ്പോൾ അവരെയൊക്കെ നമ്മൾ വിളിച്ച് ചോദിച്ചു സംശയമുള്ളവരെ കുടുംബീ ചോദിച്ചു അവരെ മൊഴി രേഖപ്പെടുത്തി വെരിഫൈ ചെയ്തു പക്ഷേ ഇൻഫർമേഷൻ കിട്ടുന്നില്ല അപ്പോൾ ചിലരെ വിളിച്ച് ചോദിക്കുമ്പോൾ നമ്മൾ കുറേ പേര് പറഞ്ഞു ഇങ്ങനെ നിങ്ങൾ ശരിയല്ല നിങ്ങളുടെ വലിയ നടപടിയെടുക്കും വലിയ നിങ്ങളെ നമ്മൾ അറസ്റ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു സാർ ഞങ്ങളല്ല പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് പേരെ നിർബന്ധപരോടെ കൂട്ടിക്കൊണ്ടു സ്റ്റേഷനിൽ ഇരുത്തി ചോദിച്ചു നിങ്ങളോട് ഇരിക്കും ഞങ്ങൾ നോക്കട്ടെ അപ്പോൾ സംഭവ സ്ഥലത്ത് നിന്ന് നമുക്ക് ഒരു രണ്ട് ജോഡി ചെരുപ്പ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ പ്രദേശത്ത് ആ പ്രദേശത്തിൻ്റെ പേര് ചെമ്മണ്ണൂർ എന്നാണ് ആ പ്രദേശത്തുള്ള ആൾക്കാരെയൊക്കെ അന്വേഷിച്ച് അവിടെ സംശയമുള്ളവരെ കൂട്ടിക്കൊണ്ടുന്ന് ചോദിച്ചപ്പോഴും അവരുടെ കാലിലൊക്കെ കാണുന്നത് പഴയ ചെരുപ്പനാണ് ഇത് പുതിയ ചെരുപ്പ് മേടിച്ചതായിട്ടോ അല്ലെങ്കിൽ വേറെ രീതിക്ക് കാണുന്നില്ല അത് നമ്മൾ അവരോട് ചോദിച്ചില്ല മനസ്സിൽ സൂക്ഷിച്ചെന്ന് മാത്രം അപ്പോൾ ഇവരുടെയൊക്കെ വീടുകളിൽ ഈ കൂട്ടിക്കൊണ്ട് വന്ന് സൂക്ഷിക്കുന്നവരുടെയൊക്കെ വീടുകളിൽ പോയി നമ്മൾ അന്വേഷണം നടത്തുകയും നിരീക്ഷണം നടത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പം ഇങ്ങനെ നമുക്ക് തോന്നി ഇവരല്ല ഇവരാവാൻ സാധ്യതയില്ല പക്ഷേ ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട് പോലീസിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഈ പ്രതികളെ ഇന്ന് സംശയിക്കുന്ന സംശയിച്ച് കൂട്ടിക്കൊണ്ടെന്നിരുത്തിവരെ പെട്ടെന്ന് വിട്ടയച്ചാൽ ഞങ്ങൾ പറയും പോലീസിന് കേസൊന്നും കിട്ടിയില്ല അതുകൊണ്ട് പോലീസ് വളരെ മോശമായിട്ട് പോകുന്ന അവസ്ഥയാണ് അത് പിടിക്കാൻ കഴിയില്ല എന്നാൽ ഇവരൊരു സംശയത്തിൻ്റെ നിലയിൽ തന്നെ നിർത്തിയേ പറ്റൂ കാരണം ഇവരല്ല എന്ന് ഉറപ്പിച്ച് പറയാനും വയ്യ അപ്പോൾ ഇതിനിടയ്ക്ക് ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു ചെറിയ ഇൻഫർമേഷൻ കിട്ടി ഈ കളവ് നടന്ന വീട്ടിലെ സ്ത്രീ ഒരു നാൽപ്പത് വയസ്സിൻ്റെ അടുത്ത് കാണും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഗുരുവായൂർ ഒരു കട നടത്താണ് അവർ കിഴക്കൻ കിടക്കിന് അവർക്ക് അവിടെ ഒരു ഒരേക്കാളൊരു അഞ്ചെട്ട് വയസ്സ് ഒരാളായിട്ട് ചെറിയൊരു അടുപ്പമുണ്ട് അപ്പോൾ ഇവരുടെ ഭർത്താവ് മരിച്ചുപോയതാണ് ഇവർക്കൊരു മകനേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഇവനെ ചുറ്റിപ്പറ്റി അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ഇവനിങ്ങനെ വലിയ കുഴപ്പക്കാരും നേരത്തെ കേസിനൊന്നും പെട്ടിട്ടില്ല പക്ഷേ എങ്കിലും നമ്മൾ ഇവരായിട്ടുള്ള അടുപ്പം വെച്ചിട്ട് ഇവനെക്കൊണ്ടൊന്ന് ചോദിക്കണമെന്ന് കരുതി ഇവനെ നമ്മൾ കൂട്ടിക്കൊണ്ടെന്ന് ചോദിച്ചു ഇവൻ ആദ്യം ഒന്നുമില്ല സ്ത്രീയായിട്ട് അടുപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞെങ്കിലും കുറേ കഴിഞ്ഞപ്പോൾ സംബന്ധിച്ചു ഇവരായിട്ട് അവനടുപ്പമുണ്ട് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ സംബന്ധിച്ചു നമ്മൾ ചോദിച്ചു ഇവരുടെ മാല പോയി അപ്പം പറയും ഞാൻ കണ്ടിട്ടില്ല എനിക്കറിയില്ല അപ്പോൾ നമ്മൾ പറഞ്ഞു നിനക്കറിയാണ്ടിരിക്കാൻ വഴിയില്ല നിനക്കറിയാം നീ പറഞ്ഞാൽ പറ്റൂ ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നീ മാത്രമല്ല നിൻ്റെ കൂടി കൂട്ടിക്കൊണ്ട് ചോദിക്കേണ്ടി വരും നിൻ്റെ അച്ഛനെയും മറ്റൊക്കെ കൊണ്ട് ചോദിക്കേണ്ടി വരും നിൻ്റെ അച്ഛനെയും അമ്മയെയും ഒക്കെ കൊണ്ട് നമ്മൾ ചോദിക്കുമ്പോൾ ഈ മറ്റു സ്ത്രീകളുമായിട്ടുള്ള ബന്ധമൊക്കെ പറയേണ്ടി വരും അതൊക്കെ മോശമാണ് നീ ഇപ്പം സഹകരിക്കണം സഹായിച്ച് പറഞ്ഞാൽ പറ്റും ഇല്ലെങ്കിൽ മറ്റൊരു കൂടി കൊണ്ടുവന്ന് ചോദിക്കണം നമ്മൾ നീ എവിടെയൊക്കെ പോയിട്ടുണ്ട് ഈ സംഭവം നടന്ന ദിവസം നീ വീട്ടിലുണ്ടായിരുന്നു എപ്പോഴാണ് പോയേ എപ്പോഴാണ് വന്നേ അപ്പോൾ അതിനുവേണ്ടി അവരെ പോലീസ് സ്റ്റേഷനിൽ കേട്ടണ്ട അപ്പോൾ അവസാനം പറഞ്ഞു സാറ് ഞാൻ പറയാം അപ്പോൾ പിന്നീട് ഇവൻ പറയുന്നത് ഇവനും ഇവൻ്റെ കൂട്ടുകാരും കൂടി ഒരു പ്ലാൻ ചെയ്ത അത് സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ളപ്പോൾ ഈ പറഞ്ഞ സ്ത്രീ ഈ പറഞ്ഞ ഒരു ഏഴ് പോയിൻ്റ് മാല ഉപയോഗിക്കുന്നവനറിയാം അവർ രാത്രി അത് കിടക്കുമ്പോൾ ഒരു ചെറിയ പെട്ടിയിലാക്കി അഴിച്ചു മാറ്റി വെക്കുകയും ചെയ്യും ആ പെട്ടി ഇവനറിയാം അപ്പോൾ ആ പെട്ടി ഉൾപ്പെടെയാണ് മോശം പോയിരിക്കുന്നത് പക്ഷേ രസകരമായ കാര്യം വീടിനുള്ളിൽ കടന്നിരിക്കുന്നത് ഒരു പ്രൊഫഷണൽ ഓപ്പറേഷൻ നടത്തുന്നത് പോലെ തന്നെ ഓട് പൊളിച്ചകത്ത് കടന്നിട്ടാണ് ഓട് പൊളിച്ചകത്ത് കടന്ന് ആ വീടിനുള്ളിൽ കടന്ന് ഈ പറയുന്ന സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന മാല സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ചെറിയ ബോക്സ് അമരത്തിൻ്റെ ബോക്സ് എടുത്ത് വാതിൽ തുറന്ന് പുറത്ത് പോകും അപ്പോൾ അതിനിടയ്ക്ക് ഈ സ്ത്രീ എഴുന്നേറ്റ പോകും ബഹളം കൂട്ടിയപ്പോൾ ഇവരായിട്ട് ബഹളം ഉണ്ടാവുകയും ഈ വീടിനുള്ളിൽ കടന്ന ഒരു സ്ത്രീയുടെ കഴുത്തിൽ അമർത്തിപ്പിടിച്ചിട്ട് ശബ്ദിച്ചാൽ കൊന്നുകളയും പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയും ചെയ്തിട്ടുണ്ട് ഇത് കേട്ട് ഇവരുടെ കൂടെ കടന്ന് തുടങ്ങിയിരുന്ന ഒരു ചെറിയ കുട്ടി എനിക്കൊണ്ട് അന്ന് ഏഴോ എട്ടോ വയസ്സ് കാണുന്നതുകൊണ്ട് അവനും ഭയങ്കര കരച്ചിൽ ബലമൊക്കെ ആയിരുന്നു ഇവര് പിന്നീട് ഭീഷണിപ്പെടുത്തിയിട്ടാണ് വെണ്ടിപ്പോയാൽ കൊന്നുകളെയുമെന്ന് ഭീഷണിപ്പെടുത്തി ഇവർ ഡോർ തുറന്ന് പുറത്ത് പോകുന്ന ഇതായിട്ട് പോയതാണ് അപ്പോൾ ഈ പറഞ്ഞ ചോദിച്ചപ്പോൾ ഈ പറഞ്ഞ ആളോട് ചോദിച്ചപ്പോൾ അയാളുടെ കൂടെ ഉണ്ടായിരുന്നവരും കാരണം ഈ പറഞ്ഞവനകത്ത് കിടക്കാണ്ട് പുറത്ത് നിൽക്കുകയായിരുന്നു ഇവൻ്റെ കൂട്ടുകാരാണ് പറഞ്ഞു വിട്ടിരുന്നത് അപ്പോൾ ആരൊക്കെയാണ് വീടിനുള്ളിൽ കിടന്നതെന്നും ആരൊക്കെ കൂടിയാണ് കുറ്റകൃത്യം നടത്തിയെന്നും ഈ പെട്ടി എന്ത് ചെയ്തു നോക്കുന്നു വളരെ കൃത്യമായിട്ട് പറഞ്ഞു അതിൻ്റെ ഇവൻ നമ്മൾ സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ചോദിച്ചു ഇവൻ പറഞ്ഞ ആൾക്കാരെ കൊണ്ടുവന്ന് ചോദിച്ചു അവരെ കൂട്ടുകാരെ കൊണ്ടുവന്നിട്ട് ഈ മാല കൊടുത്തു എന്ന് പറയുന്ന കട എനിക്കൊണ്ട് തൃശ്ശൂര് പിന്നെ അങ്ങാടിയിലാണെന്ന് വിട്ടിരുന്നത് ഇവരെയും പോയി തൃശ്ശൂരിൽ നിന്ന് ആ മാല നമുക്ക് റിക്കവറി നടത്താൻ പറ്റി അതിനുശേഷം ഇവൻ്റെ കൂടെ ഉണ്ടായിരുന്നവരെ മുഴുവൻ നമ്മളൊന്ന് അറസ്റ്റ് റെക്കോർഡ് ചെയ്തു വന്നേരം ചോദിച്ചപ്പോഴാണ് ഈ പറയുന്ന കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഈ മാല സൂക്ഷിച്ചിരുന്ന അവർ മരത്തിൻ്റെ പെട്ടി ഉണ്ടായിരുന്നു ആ പെട്ടി ഇവർ ഈ വീടിൽ നിന്നും കുറേയധികം മാറി വേറെ ഒഴിഞ്ഞു കിടക്കുന്ന പ്രദേശത്തല്ല അവർ കിണറിൽ കൊണ്ട് ഇട്ടിരുന്നു അപ്പോൾ ഇവർ കാണിച്ചതിനനുസരിച്ച് നമ്മൾ ആ പെട്ടി റിക്കവറി നടത്താനും ആ കേസിൽ ഒരു കുറ്റപത്രം തയ്യാറാക്കി ഈ പ്രതികൾക്കെതിരെ കൊടുക്കാനും പറ്റി ഈ പ്രതികളെ പിടിച്ച് ഞങ്ങൾ സ്റ്റേഷനിൽ വന്നപ്പോൾ കാരണം മനസ്സിനുടേതായ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യ ഒരുപാട് ദിവസമായിട്ട് ഒരു പ്രദേശത്ത് ഒരു ചെറിയ പ്രദേശത്താണെന്ന് ഒരു പിടിച്ച ഒരു കേസ് റോബറി കേസ് തെളിയിക്കാൻ നമുക്ക് പറ്റാത്തൊ അവസ്ഥെന്നുള്ളൊരു വിഷമമുണ്ടായിരുന്നു നിരപരാധികളായ കുറേ പേരെ കൊണ്ടുവന്ന് നിർത്തുമ്പോൾ നമ്മുടെ മനസ്സ് പറയുന്നുണ്ട് ഇവർ ഉൾപ്പെടാൻ വഴിയില്ല കാരണം പ്രദേശത്തുനിന്ന് രണ്ട് ചെരുപ്പ് കിട്ടിയിരിക്കുന്നു സംഭവസ്ഥലത്തുനിന്ന് ഈ നമ്മൾ നേരത്തെ സ്റ്റേഷനിൽ കൂട്ടിക്കൊണ്ട് സൂക്ഷിച്ചിരിക്കുന്നവരെ കാലിലൊക്കെ ചെരുപ്പുണ്ട് ഉടൻ ഈ ശരിക്കുള്ള പ്രതികളെ കെട്ടി ഉടനെ സ്റ്റേഷനിൽ കൊണ്ടുവന്നു മറ്റു പ്രതികളെയൊക്കെ വിളിച്ചു അവരോടൊക്കെ തെറ്റി പറഞ്ഞു അവർക്ക് നമ്മൾ വണ്ടിയിൽ കയറ്റി വേറെ നിറയെ ഭക്ഷണമൊക്കെ മേടിച്ചു കൊടുത്ത് അവർ വീട്ടിൽ കൊണ്ടുവര കെട്ടി വീട്ടുകാരോട് പറഞ്ഞു ഇവർ കേസിൽ പ്രതികളൊന്നുമല്ല നമ്മൾ കേസ് ഇവരെ വിട്ടയച്ചാൽ മറ്റുള്ളവർക്ക് സംശയം തോന്നുമല്ലോ പോലീസ് പിടിച്ച കേസിലെ പ്രതികളെ വിട്ടയച്ചു എന്നൊരു തോന്നൽ വേണ്ടാന്ന് നേരിട്ട് സൂക്ഷിച്ചാണ് ഇവർ നല്ലവരാണ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഭക്ഷണമൊക്കെ മൊഴിച്ചു കൊടുത്താൽ വീട്ടുകാർ ഏൽപ്പിച്ചു കൊടുത്തു പിറ്റേ ദിവസം നമ്മൾ ഈ പ്രതികളെ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു അത് മനസ്സിലൊരു തങ്ങി നിൽക്കുന്ന കേസാണ് കാരണം നിരപരാധികൾ വേണമെങ്കിൽ പ്രതിയായി പോകാമായിരുന്നൊരു കേസ് നമുക്ക് കുറേ കൂടി സമർത്ഥമായ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു മണി രാജൻ എന്നൊക്കെ പറഞ്ഞവരുടെ അന്വേഷണം മൂലം വെളിച്ചത്ത് കൊണ്ടുവരാൻ പറ്റി ഒരു പ്രദേശത്ത് ഇല്ലെങ്കിൽ ഒരു കളവ് കേസുണ്ടായാൽ പ്രത്യേകിച്ചും ഈ റോബറി മാതിരി കേസുണ്ടായാൽ ആ പ്രദേശത്തുള്ളവർക്കും മുകളിലും രാത്രി ആകുമ്പോൾ ഒരു പേടിയായിരിക്കും നിരപരാധികളെ കണ്ടെത്താനും അപരാധികളെ കൂട്ടിലാക്കാനും കഴിഞ്ഞു എന്നുള്ളൊരു സന്തോഷം നമുക്കുണ്ടായിരുന്നു അന്ന് ഈ സ്ത്രീയുടെ വീട്ടിൽ റോബറി പിടിച്ചുപറ നടത്താൻ വന്ന ചെരുപ്പുണ്ടല്ലോ അന്ന് നമ്മൾ പിടിച്ച പ്രതികളുടെ കാലിലുമായിട്ട് ഇട്ടു നോക്കുമ്പോൾ അവരുടെ ചെരുപ്പായിരുന്നത് നമുക്കറിയാം ചെരുപ്പ് ഉപയോഗിച്ച് കഴിയുമ്പോൾ പാറ്റേൺ വ്യത്യാസം വരും ചിലപ്പോൾ അത് ചെരുപ്പിൻ്റെ തന്നെ റൈറ്റ് സൈഡ് തെയ്യും ചിലരുടെ കാലത്ത് ലെഫ്റ്റ് സൈഡ് ആയിരിക്കും ചിലരുടെ വിരലിരിക്കുന്ന ഭാഗം കുഴിഞ്ഞു പോകും അതൊക്കെ നമുക്കൊരു സയൻറ്റിഫിക്കായിട്ട് പ്രൂവ് ചെയ്യാൻ പറ്റും അതിൽ രണ്ട് പേര് അന്ന് മേടിച്ച് പുതിയ ചെരിപ്പാണ് കിട്ടിയിരുന്നത് അത് അവരുടെ ചെരിപ്പാണ് നമ്മൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞു അന്ന് നമുക്ക് ഈ മരത്തിൻ്റെ പെട്ടിയിലാണ് സ്വർണം സൂക്ഷിച്ചിരുന്നുള്ളൊണ്ട് ഫിംഗർ പ്രിൻ്റ് ഒന്നും നമുക്ക് കിട്ടിയില്ല എങ്കിലും പ്രോപ്പർട്ടി അവർ ഏഴുപോൻ്റെ സ്വർണ്ണമാല നമുക്ക് തൃശ്ശൂർ അങ്ങാടിയിൽ നിന്ന് കണ്ടെത്താനും ഈ ചെരുപ്പ് മറ്റവരുടെ ആണെന്ന് പ്രൂവ് ചെയ്യാനും നമുക്ക് കഴിഞ്ഞു അതായാലും വലിയൊരു സന്തോഷം ഉണ്ടാക്കിയ കേസായിരുന്നു ഒരു സഞ്ചാരിയുടെ ഡയറി കുറിപ്പുകൾ പെൻ പെൻഡ്രൈവിൽ ലോകയാത്രികന്റെ അനുഭവങ്ങൾ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഓരോ രാജ്യത്തെയും സഞ്ചാരത്തിനിടയുണ്ടായ മറക്കാനാവാത്ത അനുഭവങ്ങളുടെ ഹൃദയസ്പർശിയായ അവതരണം വീണ്ടും വീണ്ടും കാണാനും വെക്കാനും ഒരു സഞ്ചാരിയുടെ ഡയറി കുറിപ്പുകൾ വോളിയം നമ്പർ വൺ സ്വന്തമാക്കാൻ ഇനി പറയുന്ന നമ്പറിലേക്ക് ഡി കെ എന്ന് എസ് എം എസ് ചെയ്യുക മാത്രം ഫോൺ ചെമ്മണ്ണൂർ പ്രദേശത്ത് തന്നെ ഒരുപാട് കടകളൊക്കെയുള്ള സ്ഥലമാണ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഏരിയ ആണെങ്കിലും അവിടെ സ്വർണ്ണ കടയെന്ന് പറഞ്ഞാൽ സ്വർണം പണയം പണ്ടത്തിന് ഒരു കടയുണ്ട് ചെമ്മണ്ണൂർ തന്നെ അതൊരു സഹദേവൻ എന്ന് പറഞ്ഞ ആളുടെ സ്വർണ്ണക്കടയാണ് അപ്പോൾ ഞാൻ കുന്നംകുളം ആയിട്ട് ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ അവിടെ ഗ്യാസ് കട്ടർ ഉപയോഗിച്ചു നമുക്കറിയാം ഗ്യാസ് കട്ടറൊക്കെ ഉപയോഗിച്ചുള്ള കേസ് വളരെ റയറാണ് സാധാരണ അപ്പോൾ ഇയാളുടെ വീട് ഇയാളുടെ ജു ഫൈനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് ധനകാര്യ സ്ഥാപനമാണ് ഒരു സഹദേവൻ്റെ ആണത് അത് കുത്തി തുറന്ന് അതിൻ്റെ ഷെൽഫുണ്ട് ഷെൽഫെന്ന് പറഞ്ഞാൽ ഈ ലോക്കറാണ് സ്വർണം സൂക്ഷിക്കുന്ന ലോക്കറാണ് അപ്പോൾ ഇയാൾ സ്വർണ്ണപ്പിണ്ടം പണിയെടുക്കുന്ന കൂട്ടത്തിലാണ് അയാൾ ചെമ്മണ്ണൂർ ഭാഗത്ത് തന്നെയുള്ളത് അപ്പോൾ അതിൻ്റെ ലോക്ക് ഒരു ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് അത് ആ ലോക്കിരിക്കുന്ന ഭാഗം മുഴുവൻ വെട്ടിമാറ്റി വെട്ടി മാറ്റിയിട്ട് അതിനുള്ളിൽ ഉണ്ടായിരുന്ന സ്വർണം മുഴുവൻ ഇവർ ഇവരെടുത്ത് കൊണ്ടുപോയി സ്വർണം അതിനുള്ളിലുള്ള കറൻസി മുഴുവൻ മോഷിച്ച കേസാണ് അപ്പോൾ ഞാൻ കുന്നംകുളം സിയായിട്ട് ചാർജ് എടുക്കുന്നതിന് വളരെ മുമ്പുള്ള കേസാണ് അപ്പോൾ അന്ന് ഈ ആ കളവ് നടത്തിയത് ആരാണെന്നൊരു വ്യക്തത ഉണ്ടായില്ല അതിനെപ്പറ്റി ഒരു ഐഡിയം ഉണ്ടായില്ല അപ്പോൾ ഇങ്ങനെ ആ റൊട്ടീനായിട്ട് എൻ്റെ ഇൻവെസ്റ്റിഗേഷൻ നമ്മൾ നടത്തുന്നുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച എൻ്റെ കൂടെ സി ഡി പാർട്ടിലുണ്ടായിരുന്ന രാജൻ മണി അപ്പോൾ ഇവരോട് പറയാം പ്രദേശത്തുനിന്ന് പോയി അന്വേഷിക്കണം അപ്പോൾ ഇവർ സാധാരണ ബാറിൽ പോകും ബാറിലിരുന്ന് അന്വേഷിക്കും അപ്പോൾ ഈ മണി എന്ന് പറഞ്ഞാൽ അത്യാവശ്യമൊക്കെ മദ്യപിക്കുന്ന കോട്ടത്തിലായിരുന്നു അന്ന് നമ്മൾ സി ഡി പാർട്ടി എന്നാണ് പറയാറ് ക്രൈം ഡിക്ടേറ്റീവ് പാർട്ടി എന്നാണ് പറയാറ് കേസ് കണ്ടുപിടിക്കാണ് ഇവരുടെ ജോലി അപ്പോൾ ഇവർ ബാറിലൊക്കെ പോയിരുന്നു ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഇൻഫ്മേഷൻ കിട്ടി അന്ന് രാജുനാണ് ഇൻഫർമേഷൻ കിട്ടുന്നത് അപ്പോൾ രാജുന് ഇൻഫർമേഷൻ കിട്ടിയത് ഈ നമ്മളുടെ അവിടെ ഒരു വർക്ക്ഷോപ്പ് പറഞ്ഞ പയനുണ്ട് അവനാണ് ചാൻസ് ഉണ്ട് സാർ ഒന്ന് അന്വേഷിക്കണം എന്ന് പറഞ്ഞ് അപ്പോൾ ഞാൻ പറഞ്ഞു വേറെ എന്തെങ്കിലും ക്ലൂ നമ്മളെടുത്തുണ്ടോ ഇവനാണെന്ന് പറയാനുള്ള എന്തെങ്കിലും എവിഡൻസ് നമ്മളെ അടുത്തുണ്ടോ അപ്പോൾ രാജൻ പറഞ്ഞു എവിഡൻസ് ഒന്നുമില്ല സാർ അവിടെ നിന്ന് ഫിംഗർ പ്രിൻ്റ് ഒന്നും കിട്ടിയിട്ടില്ല പിന്നെ ഇവനാണെന്ന് പറഞ്ഞ് ഞാൻ നമുക്ക് എന്തെങ്കിലും കിട്ടാണ്ട് എങ്ങനെ ചോദിക്കേ അപ്പോൾ എന്നാലൊന്നു വിളിച്ച് ചോദിക്കാം സാർ നമുക്ക് ഒന്ന് അന്വേഷിക്കാം അപ്പം ഞാൻ രാജനോട് പറഞ്ഞു ഇതിനോടൊന്ന് വരാൻ പറയണം കാര്യമൊന്നും പറയാൻ കണ്ട ഈ കാര്യത്തെപ്പറ്റി സംസാരിക്കുക വേണ്ട അപ്പോൾ അയാളുടെ പേര് നമുക്ക് എസ് ഒന്ന് വിളിക്കാം വളരെ മാന്യമായിട്ട് ജീവിക്കണം അയാൾ അപ്പോൾ അയാളോട് രാജൻ പോയിട്ട് എസ്സിനോട് വരാൻ പറഞ്ഞു അപ്പോൾ എസ് നേരെ സ്റ്റേഷനിലേക്ക് വന്നപ്പോൾ ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് കയറി വരുമ്പോൾ ഒരു സാധാരണക്കാരന് അത്യാവശ്യം ഒരു ചെറിയ പേടി പരിഭ്രമമൊക്കെ ഉണ്ടാവും ഒരു പരിഭ്രമില്ലാണ്ട് കയറി വന്നു നേരെ എൻ്റെ റൂമിലേക്ക് കയറി വന്നു എൻ്റെ തൊട്ട് സൈഡിലൊരു ബെഞ്ചിട്ടിട്ടുണ്ട് സൈഡിലായിട്ട് ഓപ്പോസിറ്റല്ല ആ ബെഞ്ചിലിരുന്നു അപ്പോൾ ഞാൻ ചോദിച്ചു വളരെ ഇന്നസെൻ്റ് ആയിട്ടുള്ളൊരു വരവാണ് അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ നിങ്ങൾ വന്നേ അല്ല സാർ സാർ വരാൻ പറഞ്ഞു അപ്പോൾ ജോ ചന്ത നിങ്ങളുടെ പേര് അപ്പോൾ അയാളുടെ പേര് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്നുമില്ല നിങ്ങളെങ്ങനെ ജീവിക്കണേ അല്ല സാർ ഞാൻ ഇന്ന വർക്ക്ഷോപ്പിൽ ജോലിയെടുക്കുകയാണ് ഓ അപ്പോൾ വേറെ എന്തെങ്കിലും പരിപാടികളൊക്കെ ഉണ്ടോ ഒന്നുമില്ല സാർ ഞാനിങ്ങനെ വർക്ക്ഷോപ്പിൽ ജോലിയെടുത്ത് കിട്ടുന്ന കാഴ്ച കൊണ്ട് ജീവിച്ചു പോവാണ് അപ്പോൾ ഞാൻ പറഞ്ഞാൽ ചില ഇൻഫർമേഷനൊക്കെ ഞങ്ങൾക്കുണ്ട് നിങ്ങളെപ്പറ്റി നിങ്ങളുടെ രീതി അത്ര ശരിയല്ല നിങ്ങൾ ചില കേസിലൊക്കെ ഉൾപ്പെട്ടതായിട്ട് ഞങ്ങൾക്ക് വിവരമുണ്ട് അപ്പോൾ ഈ കേസിൻ്റെ കാര്യമൊന്നും നമ്മൾ പറഞ്ഞിട്ടേ ഇല്ല അപ്പോൾ അയാൾ പറഞ്ഞു സാർ എന്തുണ്ടെങ്കിലും സാറിനോട് ചോദിച്ചാൽ ഞാൻ പറയാം സാറെ എപ്പോൾ വിളിച്ചാലും ഞാൻ വരാം ഞാൻ തൊട്ടടുത്ത് തന്നെ ഒരു വർക്ക്ഷോപ്പിൽ ജോലിയെടുക്കുകയാണ് അപ്പോൾ നമുക്ക് ഉള്ളൊരു സംശയം വർക്ക്ഷോപ്പിൽ ജോലിയെടുക്കുന്ന ഒരുത്തനായിരിക്കണം നീ ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് ചണങ്ങൾ ചെയ്യുള്ളൂ അതിവനാണെന്ന് ഒരു ഇൻഫർമേഷൻ ഉണ്ട് ഇതാണ് ശരി ഞാൻ പറഞ്ഞു ശരി ഞങ്ങളെ നിന്നെ വിളിപ്പിക്കാം നി സ്ഥലത്തുണ്ടല്ലോ വിളിക്കുമ്പോൾ വേണം അത് ഞാൻ വരാം സാറെന്ന് പറഞ്ഞു അവൻ പോയി അത് കഴിഞ്ഞ് ഞാൻ രാജനെ വിളിച്ചു രാജ അവൻ വളരെ ഇന്നസെൻ്റായിട്ടാണല്ലോ സംസാരിക്കുന്നത് ഒരു പരിഭ്രമവുമില്ല അവൻ വളരെ ചോദിച്ചു വളരെ കൃത്യമായ മറുപടി പറയുന്നു അപ്പോൾ രാജൻ പറഞ്ഞു സാർ എൻ്റെ ഇൻഫർമേഷൻ ശരിയാണെന്നാണ് വിശ്വാസം ഞാൻ ഒന്നുകൂടി വെരിഫൈ ആയിട്ടെ അപ്പോൾ രാജൻ ഒന്നുകൂടി വെരിഫൈ ചെയ്തു എൻ്റെ അടുത്ത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞ് വന്നിട്ട് പറഞ്ഞു സാർ ഇവൻ പോയിട്ടുണ്ട് ഒരു സംശയം വേണ്ട അപ്പോൾ അന്ന് നമുക്ക് ഈ മൊബൈലൊന്നും ഇങ്ങനെ വ്യാപകമാകാത്തതുകൊണ്ട് പ്രചാരത്തില്ലാത്തതുകൊണ്ട് ഇവൻ്റെ മൊബൈൽ ടവർ എടുക്കാനും പ്രൊവിഷൻ ഇല്ല ഒരു ഒരു ആഴ്ച കഴിഞ്ഞപ്പോൾ ഇനി വീണ്ടും വിളിപ്പിച്ചു അപ്പോൾ രാജൻ പറഞ്ഞു സാർ അവൻ്റെ പെങ്ങളുടെ കല്യാണം കഴിഞ്ഞവരെ വീണ്ടും ഒന്ന് വിളിപ്പിക്കാം വീണ്ടും വിളിപ്പിച്ചു നമ്മളിവിനെ എൻ്റെ റൂമിൽ കയറ്റി അന്ന് കൂട്ടിക്കൊണ്ടു വന്നതാണ് രാജ്യം പോയിട്ട് എന്നെ കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞു അപ്പോൾ ഒരാളെ പിടിച്ചുകൊണ്ട് വരുമ്പോൾ വരുമ്പോൾ സൈക്കോളജിക്കൽ എഫക്റ്റ് ഉണ്ടാവും അതിന് മാനസികമായിട്ടതിന് തോന്നുന്നു എന്നെ പോലീസ് പിടിച്ചിരിക്കുന്നു ഇല്ല എന്നെ പോലീസ് എൻ്റെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കുന്നു തോന്നുന്നുണ്ടാവും അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവനെ കൂട്ടിക്കൊണ്ടുവരണേ ഇവനെ കൂട്ടിക്കൊണ്ടുവന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു നീ ഇതുവരെ പോലീസിൻ്റെ ശരിയായ മുഖം കണ്ടിട്ടില്ല എന്നെക്കൂടെ പറയിപ്പിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല പക്ഷേ അന്ന് നിൻ്റെ പെങ്ങളുടെ കല്യാണം അല്ലേ എന്ന് കരുതി വിട്ടയച്ചതാണ് ശരിക്കാന്ന് എനിക്കൊന്നും അറിയില്ല നമ്മൾ പറഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞതൊന്നേ ഉള്ളൂ അപ്പോൾ പറഞ്ഞു സാർ അന്ന് പെങ്ങളുടെ കല്യാണം കഴിഞ്ഞു സർ അപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്തു ഇന്നേ ഷേർട്ടൊക്കെ കഴിച്ചിടും സാധാരണ നമ്മൾ ലോക്കപ്പ് ചെയ്യുമ്പോൾ സാധാരണ ആവശ്യത്തിനുള്ള വസ്ത്രം കൊടുക്കുകയുള്ളൂ ഷർട്ടൊന്നും വേണ്ട എന്നേ മുൻപൊക്കെ കഴിച്ചിട്ടോ അപ്പോൾ വലിയ പ്രായമൊന്നുമില്ല ഇരുപത്തഞ്ച് വയസ്സോ ഇരുപത്താറ് വയസ്സോ കാണാൻ വളരെ സിമ്പിളായിട്ടുള്ളൊരുത്തൻ അപ്പോൾ ഞാൻ പറഞ്ഞു സാർ എന്നെ വളരെ ഉപദ്രവിക്കാനുള്ള ഒരു ഉദ്ദേശമുണ്ടോ ഞാൻ പറഞ്ഞ് പോലീസ് ഉപദ്രവിക്കാനുള്ള ഉദ്ദേശമൊന്നുമില്ല പോലീസ് കളവീസ് തെളിക്കുന്ന രീതി എന്താണെന്ന് നീ അറിയണം എന്ന് മാത്രമേ ഉള്ളൂ അതെന്താണെന്ന് നിനക്കിപ്പം മനസ്സിലാവും ഒരു രണ്ടോ മൂന്ന് മണിക്കൂർ കൊണ്ട് നിനക്ക് മനസ്സിലാവും അപ്പം പറഞ്ഞു സാറ് എന്തെങ്കിലും ഉണ്ട് സാറിന് സംശയമുള്ള ചോദിച്ചാൽ ഞാൻ പറയാം അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് സംശയം പറയണ്ട നിനക്ക് പോലീസിൻ്റെ അടുത്ത് എന്താണോ പറയാനുള്ളത് നീ എന്തൊക്കെ കുറ്റകൃത്യം നടത്തിയിട്ടുണ്ടോ ആ കാര്യങ്ങൾ നീ പറയാം ഞാൻ അങ്ങോട്ട് ചോദിച്ചിട്ട് അതിൻ്റെ മറുപടി നീ പറയണ്ട എനിക്ക് എല്ലാ വിവരങ്ങളും നിന്നെപ്പറ്റി കിട്ടിയിട്ടുണ്ട് അന്ന് നിന്നെ ഞാൻ വിട്ടയച്ചത് നിൻ്റെ പെങ്ങളുടെ കല്യാണം കഴിയട്ടെന്ന് തരുതിയിട്ടാണ് അപ്പോൾ അത് നമ്മളൊരു ടെക്നിക്കാണത് അപ്പോൾ പറയല്ലോ സാർ സാറ് ചോദിക്കുക നമ്മൾ ഞാൻ പറഞ്ഞല്ലോ എനിക്കൊന്നും ചോദിക്കാനില്ല ഞാൻ ഇനിയിപ്പോൾ എൻ്റെ പ്രവൃത്തി ചെയ്ത് കാണിക്കാനേ പോകുന്നത് പക്ഷേ ശരീരം വേദന എനിക്ക് പറയേണ്ടി വരും നിന്നെപ്പോഴത്തെ ഒരുപാട് പേരെക്കൊണ്ട് നമ്മൾ പറയിപ്പിച്ചാറുണ്ട് ഞാൻ പറയും ഇവിടെ കൈക്കൊന്നു പുറകില്ല നമ്മുടെ ഹാൻഡ് കഫി അപ്പോൾ ഹാൻഡ് കഫ് ഇന്ന് പുറകിലേക്ക് ഹാൻഡ് കഫ് ഇട്ട് കെട്ടി ഞാൻ പറഞ്ഞാൽ ബെഞ്ചിൽ കിടന്നു ഒരു ബെഞ്ചിൽ കിടത്തി ഒരെ കണ്ണങ്ങാട് കെട്ടിക്കുമോ എന്ന് പറഞ്ഞു അവൻ്റെ കണ്ണൊക്കെ കെട്ടി അപ്പോൾ പറഞ്ഞു സാറേ ഞാൻ പറയാം എന്നെ ദ്രോഹിക്കേണ്ടതാണ് ശരി ഞാൻ അവിടെ കിടന്നിട്ട് പറഞ്ഞു അന്നേരമാണ് ഇവനും ഇവൻ്റെ കൂടെ ഒരു കൂട്ടുകാരൻ കേച്ചരി കടത്തിലുള്ള വേറൊരുത്തരും കൂടി ഇത് പ്ലാൻ ചെയ്യും വേറെ ഒരാളെ കൂടി കൂട്ടിക്കൊണ്ടുവന്നു ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് ഇവൻ വർക്ക്ഷോപ്പിലായതുകൊണ്ട് ഇവന് ഗ്യാസ് കട്ടർ ഉപയോഗിക്കാൻ അറിയാം ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് ഈ പറയുന്ന ജുവലറി ഒക്കെ വർക്ക് ചെയ്യുന്ന സഹദേവൻ്റെ ചെമ്മണ്ണൂരുള്ള സ്വർണ്ണപ്പണ്ടൊക്കെ പണയത്തിലെടുക്കുന്ന കട റോബറി നടത്തുന്നത് അത് സേഫ് പൊളിച്ച് കട പൊളിച്ച് സെൽഫ് ഗ്യാസ് കട്ടർ കൊണ്ട് കത്തിച്ചെടുക്കുന്നത് അത് രാജന് ഇൻഫെക്ഷൻ കിട്ടുന്നത് ഇവൻ്റെ അടുത്ത് ഈ ഗ്യാസ് കട്ടർ ഉപയോഗിച്ചപ്പോൾ ഷെൽഫിലുണ്ടായിരുന്ന കുറച്ച് കറൻസി നോട്ട് കത്തിപ്പോയി ഈ കറൻസി നോട്ട് ഇവർ കൊണ്ടുപോയിട്ട് അതിൽ നിന്ന് കത്താത്ത മാത്രം എടുത്തിട്ട് ബാക്കി ഉപേക്ഷിക്കാനാണ് തീരുമാനിച്ചത് പക്ഷേ കത്താ കത്തിയ നോട്ടി കത്താത്ത നോട്ടിൻ്റെ കൂടെ കണ്ട ഇവൻ്റെ ഒരു കൂട്ടുകാരനാണ് അന്ന് എൻ്റെ കൂടെ ക്രൈം സ്കോഡിലുണ്ടായ രാജൻ എന്ന് പറഞ്ഞ ഹെഡ് കോൺസ്റ്റബിൾ വിവരം കൊടുക്കുന്നതും രാജൻ ആ വിവരം എനിക്ക് പാസ് ചെയ്യും രാജൻ മറ്റുള്ള കാര്യങ്ങൾ ഈ കൂട്ടുകാരനോട് ചോദിച്ച് വെരിഫൈ ചെയ്തിട്ട് ഇതിനെ കൂട്ടിക്കൊണ്ടുവരുന്നത് പക്ഷേ അന്ന് ഇവനെ കിട്ടിയും ഈ പറഞ്ഞ കാര്യങ്ങൾ കുറേ റിക്കവറി സ്വർണത്തിൻ്റെ റിക്കവറി നടന്നെങ്കിലും ഇവൻ്റെ കൂട്ടുപ്രതിയായ ഒരാൾ അയാൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കെ ചിക്കപ്പുറത്തുള്ള ഒരാളായിരുന്നു അയാളന്ന് ഗൾഫിലേക്ക് കടന്നു പിന്നീട് അയാൾ വരുമ്പോൾ നമ്മളത് ഈ കണ്ണിൽ എണ്ണ എണ്ണൊഴിച്ച് കാത്തിരിക്കുകയെന്ന് പറഞ്ഞ പോട്ടാണ് ഒരു പ്രോപ്പർട്ടി ക്രൈസ് കേസ് റിപ്പോർട്ട് ചെയ്യാമെന്ന് പറയുമ്പോൾ പ്രോപ്പർട്ടി കേസ് എന്ന് പറഞ്ഞാൽ കളവ് കേസ് മറ്റൊക്കെ റിപ്പോർട്ട് ചെയ്താൽ നമ്മളൊരു ഇമേജ് പോലീസിൻ്റെ ഇമേജിൻ്റെ ഇഷ്യൂ ആയിട്ടാണ് നമ്മൾ കാണുന്നത് അവൻ്റെ വീട്ടിൽ പോയി നമ്മൾ സെർച്ച് എടുത്ത് അവനെ പിടിക്കാൻ പോയപ്പോൾ ഈ തെക്കൻ ഭാഗത്തുള്ള ഒരു എം പി അതിലിടപടം അദ്ദേഹം അത് വളരെ ഷാർപ്പായിട്ട് നിങ്ങൾ നിരപരാധികളെ പിടിക്കുന്നു ശരിയല്ലെന്ന് പറയുകയൊക്കെ ചെയ്തു പക്ഷേ അദ്ദേഹമായിട്ട് വളരെ തെറ്റിയിട്ടുണ്ട് നമ്മളവനെ പിടിക്കുന്നു അവനെ കിട്ടിയാൽ അവനെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരലാണ് പോലീസിൻ്റെ ജോലി ഇദ്ദേഹത്തിൻ്റെ കക്ഷിക്ക് പറയാനുള്ളത് കോടതി പറഞ്ഞോട്ടെ അവൻ നമ്മുടെ കേസ് പ്രതിയാണെന്ന് പറയേണ്ടി വന്നു അന്നും പറയേണ്ടി വന്നു പിന്നീട് അവൻ ഗൾഫിൽ നിന്ന് തിരിച്ചു വന്നവനെ പിടിക്കാൻ പോയപ്പോഴും അദ്ദേഹം ഇടപെട്ടപ്പോൾ പറയേണ്ടി വന്നു അദ്ദേഹം ഏതായാലും ഈ ആലപ്പുഴക്ക് ഭാഗത്ത് ഉള്ള ഒരു എം പി ആണ് ആലപ്പുഴ കോട്ടയം ജില്ലയ്ക്കടുത്തുള്ള എം പി ആയിരുന്നു അദ്ദേഹം അപ്പോൾ ഈ രണ്ട് കേസും ഡിറ്റക്ഷൻ ആകുന്നത് അന്ന് ഈ പറഞ്ഞ പോലെ തന്നെ കിട്ടിയൊരു ഇൻഫർമേഷൻ വെരിഫൈ ചെയ്യും പ്രോപ്പറായിട്ടൊന്ന് ഇതിനെ കൊണ്ടുവന്ന് ചോദിക്കുകയും ചോദ്യം ചെയ്യാൻ കഴിഞ്ഞതിൻ്റെയും വെളിച്ചത്തിലാണ് ഈ പറഞ്ഞ ചെമ്മണ്ണൂർ ഉണ്ടായ ആ ഒരു ഫൈനാൻസ് സ്ഥാപനത്തിലെ കളവ് തെളിയിക്കാനായത് കുന്നംകുളം ശരിയ്ക്കുമ്പോൾ ശ്രദ്ധയിലുള്ള വേറൊരു കേസ് ഈ പഴഞ്ഞി എന്ന് പറയുന്ന സ്ഥലമുണ്ട് കുന്നംകുളത്ത് പഴഞ്ഞി അപ്പോൾ അങ്ങോട്ട് പോകുന്നൊരു അരിവായെന്ന് പറഞ്ഞൊരു സ്ഥലത്തുള്ളൊരു റോബറി ആണ് റോബറി എന്ന് പറയുമ്പോൾ പിടിച്ചുപറി അപ്പോൾ രാവിലെ സ്റ്റേഷനിൽ സ്റ്റേഷനിലൊരു പിടിച്ചുപറി റിപ്പോർട്ട് ചെയ്യുന്നു അതായത് അവരുടെ വീട്ടിൽ ഈ ചീരൻ വീട്ടിൽ എന്നാണ് അവരുടെ വീട് അവരുടെ ഭർത്താവ് ഇല്ലാത്ത സമയത്ത് വീട്ടിൽ മൂന്ന് പേർ ടെറസ് ഒഴിവാകത്ത് കിടന്നിട്ട് വാതിൽ പൊളിച്ച അകത്ത് കിടന്നിട്ട് അവരെ മകളെയും കെട്ടിയിട്ടു കിട്ടും മകനെയും കെട്ടി കെട്ടിട്ട് വീട്ടിലുണ്ടായിരുന്ന നാൽപ്പത്തി മൂന്ന് പവൻ്റെ സ്വർണ്ണാഭരണം ഏകദേശം ഒരു ലക്ഷം രൂപയുടെ അടുത്തുള്ള ക്യാഷും ആ കാലഘട്ടത്തിൽ കവർ ചെയ്തൊന്നാണ് തൊണ്ണൂറ്റി അഞ്ച് കാലഘട്ടത്തിൽ അപ്പോൾ അത് വളരെ പ്രമാദമായ കേസാണ് ആ കാലഘട്ടത്തിൽ അത്രയും സ്വർണ്ണാപനമൊക്കെ കവർച്ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു കവർച്ച ഉണ്ടാക്കുമ്പോൾ ഒരു അത് റോബറി എന്നാണ് നമ്മൾ പറയുന്നത് നമ്മുടെ ഒരു പിടിച്ചു പറയുകയാണത് കാരണം ഒരാൾ ലീഗലായിട്ട് കെട്ടിയിടുക ഭീഷണിപ്പെടുത്തുക എന്നിട്ട് കവർച്ച നടത്തുക അപ്പോൾ ഒരാളുടെ ഒരു തൻ്റെ വീട്ടിൽ കിടന്നുറങ്ങാനുള്ള ഒരു സെക്യൂരിറ്റി ഫീലിംഗ് ഇല്ലാത്ത അവസ്ഥയാണ് ഒരു കളവിൻ്റെ ബുദ്ധിമുട്ടതാണ് എൻ്റെ വീട്ടിൽ കളമുടന്നാൽ ഞാനൊരു പോലീസ് ഓഫീസർ ആണെങ്കിലും പിറ്റേ ദിവസം രാത്രി ആകുമ്പോൾ എൻ്റെ വീട്ടിൽ കിടക്കാനുള്ളൊരു പേടിയായിരിക്കും സെക്യൂ നമ്മളുടെ വീട്ടിൽ കിടക്കാനുള്ളൊരു സെക്യൂരിറ്റി നമുക്കില്ലാണ്ടാവുന്നു അപ്പോൾ ഇത് ഈ പറയുന്ന ക്ഷീരൻ എന്ന് പറഞ്ഞ തമ്പി എന്ന് ആളുടെ വീട്ടിലാണ് അരിവായ എന്ന് പറഞ്ഞ സ്ഥലത്ത് കളം മുടക്കുന്നത് അപ്പോൾ വിവരം കിട്ടി ഞങ്ങളവിടെത്തി എത്തി കഴിയുമ്പോൾ വീട് മുഴുവൻ ട്രാൻസ്ഫാക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഭാര്യ മകൻ മകൾ ഭർത്താവ് സ്ഥലത്തുണ്ടായില്ല ഇവർ മേലെ കിടന്നുറങ്ങുമ്പോൾ കള്ളന്മാർ മോഷ്ടാക്കൾ മേലെക്കൂടി അകത്ത് കിടന്ന് വാഹൽ തുറന്ന് അകത്ത് കിടന്ന് ഇവരെ കൈയും വായുവൊക്കെ ബന്ധിച്ചിട്ടാണ് മകനെ കൊണ്ട് താഴേക്ക് ഇറങ്ങി മകനെ കൊണ്ട് അലമാര തുറപ്പിച്ച് അതിലുണ്ടായിരുന്ന ഏകദേശം നാൽപ്പത്തി മൂന്ന് പവൻ്റെ സ്വർണ്ണാഭരണവും അവിടെ ഉണ്ടായിരുന്ന കുറേ പൈസയും മോഷിച്ചു കൊണ്ടുപോയി അപ്പോൾ അതിൻ്റെ ഒരു സെക്യൂരിറ്റി ഫീലിംഗ് ഒരാൾക്കില്ലാണ്ടാവുന്നു നല്ലതാണ് അതിൽ പോലീസ് ഓഫീസറിൻ്റെ വീട്ടിൽ ഒരു റോബറി നടന്നാലും അയാളുടെ ഒരു സെക്യൂരിറ്റി ഫീലിംഗ് അയാൾക്കില്ലാണ്ടാവും സംശയമില്ല അപ്പോൾ ഞങ്ങളിതിങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ഇൻഫർമേഷൻ ഒരു ക്ലൂവും കിട്ടുന്നില്ല ഫിംഗർ പ്രിന്റിനെ പറ്റി നോക്കി ഫിംഗർ പ്രിൻ്റ് ഇല്ല കാരണം ഈ അലമാര തുറന്നുകൊടുത്തിരിക്കുന്നത് മകനാണ് മകൻ്റെ പ്രിൻ്റാണ് കിട്ടുന്നുള്ളൂ ഇവർ ഈ വായം മൂടി തലം മറച്ചിരിക്കുന്നത് കൊണ്ട് ആളുകളെ പറ്റിയുള്ളൊരു ഐഡൻറ്റിഫിക്കേഷൻ പർട്ടിക്കുലേഴ്സ് ഒന്നും കിട്ടുന്നില്ല ഈ കേസിൻ്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയെ ഞങ്ങൾക്ക് വളരെ ഡെഫിനറ്റായിട്ടൊരു ഇൻഫർമേഷൻ കിട്ടി ഈ കേസിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഈ ഞങ്ങൾക്ക് തന്നെ വിവരമൊക്കെ തരുന്ന പോലീസിൻ്റെ കൂടെ നടക്കുന്ന പേരാണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഇവരെ കണ്ടുപിടിക്കുകയും ഈ പ്രതികളെ അറസ്റ്റ് ചെയ്യും അവരെ കൊണ്ടു ചോദിച്ചപ്പോൾ അവർ രണ്ട് പേരെ നമുക്കൊന്ന് കണ്ടുപിടിക്കാൻ പറ്റി ആ രണ്ട് പേരിൽ അവർ കുറ്റം സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ പലപ്പോഴും എനിക്ക് തോന്നുന്നു നമ്മളുടെ കൂടെ നടന്നിട്ട് തന്നെ പോലീസിൻ്റെ കൂടെ പോലീസിനെ സഹായിക്കാൻ നടക്കുന്ന ഒരാൾ തിരിപ്പെട്ടിട്ടുണ്ട് അപ്പോൾ പലരും ഈ പലപ്പോഴും പോലീസിനെ സഹായിക്കണമെന്ന വേചന പോലീസിൻ്റെ പേര് ഉപയോഗിച്ച് ഇല്ലെങ്കിൽ പോലീസ് ഓഫീസറിൻ്റെ പേര് ഉപയോഗിച്ച് നടക്കുകയും രഹസ്യമായിട്ട് കുറ്റകൃത്യത്തിൽ പെടുന്നവരുണ്ട് ഈ കേസിൽ അങ്ങനെ പെട്ടവരെയാണ് നമുക്ക് പിന്നീട് ഉത്സവം ഒരു ചെമ്മണ്ണൂർ ഉത്സവം നടക്കുമ്പോൾ അതിൻ്റെ അവിടെ നിന്നാണ് നമുക്ക് ഇൻഫർമേഷൻ കിട്ടുകയും ഇവരെ പിടിക്കാനും പറ്റുന്നത് അപ്പോൾ അതുകൊടുക്കൂടി തന്നെ ഈ പറയുന്ന നാൽപ്പത്തി ഒന്ന് പോകാൻ മോഷ്ടിച്ച കേസിൽ നമുക്ക് ഒരു തെളിവുണ്ടാക്കാൻ കഴിഞ്ഞു അതിൻ്റെ രസകരമായ വസ്തുത ഈ പറഞ്ഞതിൽ രണ്ട് പ്രതികൾ ഈ പറയുന്ന മോഷണം നടത്തപ്പെട്ട വീടിൻ്റെ സമീപത്ത് താമസിക്കുന്നവരാണ് യാതൊരു സംശയവും ഇല്ലാണ്ട് അവരതിന് ശേഷവും ആ പരിസരത്ത് ജീവിക്കാൻ താമസിക്കുകയും ചെയ്തു പോലീസിന് ഒരു ഇൻഫർമേഷൻ കിട്ടി അവരെ വിളിക്കുന്നത് വരെ ഇവരാണ് പ്രതികളെന്നുള്ള ഒരു വിശ്വാസം ഈ പറഞ്ഞ വീട്ടുകാർക്കുണ്ടായില്ല അവരാണ് പ്രതി എന്ന് വീട്ടുകാരോട് പറഞ്ഞിട്ടും അവർക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത എന്തായാലും ആ കേസും എനിക്ക് കൊണ്ട് വളരെ സമർത്ഥമായിട്ട് തന്നെ തെളിയിക്കാനും കോടതിയിലെത്തിക്കാനും കഴിഞ്ഞു ഈ കേരളത്തെ പിടിച്ചുലുക്കിയ പിടിച്ചുലച്ച ഒരു ഇൻസിഡൻ്റ് ആണ് നമ്മുടെ പ്രൊഫസർ ജോസഫ് സാറിൻ്റെ കൈവിട്ടിയ കേസ് നമുക്കറിയാം കേരളം ഒട്ടാകെ എനിക്കൊരു വലിയ കോലാഹലം ഉണ്ടാക്കിയ കേസാണ് അപ്പോൾ അന്ന് ഞാൻ ക്രൈംബ്രാഞ്ച് എസ് പി ആണ് സംഭവം നടക്കുന്നത് മൂവാറ്റുപുഴ വെച്ചിട്ടാണ്